ഗർഭധാരണത്തിന്റെ ഓരോ ആഴ്ചകളും ഏറെ വിശേഷപ്പെട്ടതാണ്. പൊന്നോമനിക്കായി കാത്തിരിക്കുന്ന അമ്മമാർക്ക് പല സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാകും. ഗർഭകാലത്തിന്റെ 11-ാമത്തെ ആഴ്ച എന്നാൽ 1-ാം ട്രൈമസ്റ്ററിന്റെ അവസാന ഭാഗത്തിലാണെന്ന് പറയാം. ഭക്ഷണത്തോടുള്ള കൊതിയും രാവിലെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പതുക്കെ മാറി വരുന്ന സമയമാണ്. 11-ാം ആഴ്ചയിലെ കുഞ്ഞിന്റെയും വളർച്ചയും അമ്മയുടെ ശരീരത്തിലെ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 11-ാം ആഴ്ചയിൽ കുഞ്ഞിന്റെ വളർച്ചയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കാലിലെയും കയ്യിലെയും വിരലുകൾ പൂർണ്ണമായും വളർന്നിട്ടുണ്ടാകും. കുഞ്ഞിന്റെ മുഖം സാവധാനത്തിൽ രൂപം കൊണ്ടിരിക്കുകയാണ്. തലയുടെ വളർച്ചയും അതുപോലെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. കണ്ണുകളും കൺപോളകളും രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ജനനേന്ദ്രിയങ്ങൾ രൂപം കൊള്ളുമെങ്കിലും കുഞ്ഞിന്റെ ലിംഗം കണ്ടെത്താൻ കഴിയില്ല. കുഞ്ഞിന്റെ കുഞ്ഞു പല്ലുകൾ വളരുന്നതും ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തല മൊത്തം ശരീര ദൈർഘ്യത്തിന്റെ പകുതിയോളമായിരിക്കും. വരും ആഴ്ചകളിൽ അവരുടെ ശരീരവും ഗണ്യമായ രീതിയിൽ വളരും. ഈ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമാണ്. പ്ലാസന്റ വളരുന്നതിന് വേണ്ടി അതിന് ചുവന്ന രക്താണുക്കളുടെ ആവശ്യകതയും വളരെ കൂടുതലാണ്. കുഞ്ഞിന്റെ വളർച്ചയിലെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ഈ ഘട്ടത്തിൽ നടക്കാറുണ്ട്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ച അതിവേഗത്തിലാണ് ഈ ആഴ്ചയിൽ നടക്കുന്നത്. സ്പർശനം, ശബ്ദം പോലുള്ള ബാഹ്യ കാര്യങ്ങളോട് കുഞ്ഞുങ്ങൾ ഈ ഘട്ടത്തിൽ പ്രതികരണമായി ചില ചലനങ്ങൾ നടത്തും. ചുറ്റുപാടുകളിൽ ജിജ്ഞാസയുടെയും താല്പര്യത്തിന്റെയും അടയാളങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയേക്കാം. ഇത് കുഞ്ഞിന്റെ വൈജ്ഞാനിക വികാസമാണ്. അതുപോലെ കുഞ്ഞ് അവരുടെ പരിസ്ഥിതിയുമായി ഇടപഴകാൻ തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ്. അമ്മയുടെ ശബ്ദത്തോട് പ്രതികരിക്കാൻ തുടങ്ങിയേക്കാം. മറ്റു ചലനങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. ഇത് കുഞ്ഞിന്റെ സാമൂഹിക വികാസമാണ്. കൂടാതെ കുഞ്ഞിന്റെ വൈകാരികമായ വികസനവും രൂപപ്പെടാൻ തുടങ്ങുന്നു. അസ്വാസ്ഥ്യകരമായ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾക്ക് അവർ വൈകാരികമായി പ്രതികരിച്ചേക്കാം. ഇഷ്ടപ്പെട്ട ചലനങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യാറുണ്ട്. 11-ാം ആഴ്ച എന്ന് പറയുന്നത് 3-ാം മാസത്തിലാണ്. ഗർഭകാലത്തിലെ 2-ാം ട്രൈമസ്റ്ററിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. കുഞ്ഞിന് ഏകദേശം 1.5 ഇഞ്ചായിരിക്കും ഈ ഘട്ടത്തിലുള്ള വലിപ്പം. 11-ാം ആഴ്ചയിൽ നടത്തുന്ന സ്കാൻ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡി സ്കാൻ എന്ന് പറയപ്പെടുന്ന ഈ സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ കൂടി വേണ്ടിയാണ്. ഇത് കഴുത്തിന് പിന്നിലെ ദ്രാവകത്തിന്റെ അളവിനെ വിലയിരുത്താനും കൂടിയാണ് ഈ സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്താനും ഈ സ്കാൻ സഹായിക്കും. കൂടാതെ ട്രൈസോമി 18, ഡൗൺ സിൻഡ്രോം, സ്പൈന ബൈഫിഡ എന്നിവയുൾപ്പെടെയുള്ള ജനിതക വൈകല്യങ്ങളെ പരിശോധിക്കാൻ ഗർഭിണികൾക്ക് 3 രക്തപരിശോധനകൾ ഈ ഘട്ടത്തിൽ നടത്താറുണ്ട്. ഇനി അമ്മമാരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 11-ാം ആഴ്ചയിൽ സ്ഥലങ്ങൾക്ക് വലിപ്പം കൂടുന്നു. ഗർഭധാരണം പുരോഗമിക്കുന്നതനുസരിച്ച് സ്ഥലങ്ങൾക്ക് വീണ്ടും വലിപ്പം കൂടും. മുലയൂട്ടുന്നതിന്റെ തയ്യാറെടുപ്പായിട്ടാണ് ഇത് വളരുന്നത്. കൂടാതെ വജൈനൽ ഡിസ്ചാർജ് കൂടുന്നു. ശരീരം ഇപ്പോൾ കൂടുതൽ യോനി ഡിസ്ചാർജ് പുറത്തുവിടുന്നുണ്ടാകും. ഗർഭിണിയായ 11-ാമത്തെ ആഴ്ചയിൽ ഡിസ്ചാർജ് മണമില്ലാത്തതും വ്യക്തമോ വെളുത്തതോ ആയ നിറമുള്ളതോ ആയിരിക്കാം. ഇത് സാധാരണമാണ്. ഗർഭാവസ്ഥയിൽ ബ്രൗൺ ഡിസ്ചാർജ്, രക്തം, ചൊറിച്ചിൽ, വയറുവേദന അല്ലെങ്കിൽ ഡിസ്ചാർജിൽ ദുർഗന്ധം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് വയറിന്റെ മധ്യഭാഗത്ത് താഴേക്കുള്ള ഇരുണ്ട ലെമ്പ വരെ വികസിച്ചിട്ടുണ്ടാവാം. ഇതിനെ ലീനിയ നൈഗ്ര അല്ലെങ്കിൽ ഗർഭധാരണ രേഖ എന്ന് വിളിക്കുന്നു. ഇത് ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ഈ വര മങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ കാലുകളിൽ വേദന ഉണ്ടാവാം. ഇത് ഗർഭധാരണത്തിൽ വളരെ സ്വാഭാവികമാണ്. ഗർഭിണിയായ 11-ാമത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് രാത്രിയിൽ കാലുകളിൽ അമിതമായ വേദനയുണ്ടാകാം. രാത്രിയിലെ വിശ്രമം ഇത് പലപ്പോഴും തടസ്സമായേക്കാം. സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുന്നത് കാലിലെ വേദന കുറയ്ക്കാൻ സഹായിക്കും. ധാതുക്കളുടെ കുറവും കാലിലെ വേദനയ്ക്ക് കാരണമാകാം. ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് കാൽഷ്യവും മഗ്നീഷ്യവും നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ജലാംശം നിലനിർത്താനും ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ക്ഷീണം ഉണ്ടാവാം. ഗർഭാവസ്ഥയിലെ ക്ഷീണം വളരെ സ്വാഭാവികമാണ്. ഗർഭധാരണ ഹോർമോണായ പ്രൊജസ്ട്രോണിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമിതമായ ക്ഷീണത്തിനും അതുപോലെ എപ്പോഴും ഉറങ്ങാനും കാരണമായേക്കാം. തുടർച്ചയായി മൂത്രമൊഴിക്കാൻ തോന്നുക, കാലിലെ വേദന, നെഞ്ചെരിച്ചില് എന്നിവയെല്ലാം ഉറക്കം തടസ്സപ്പെടുത്തിയേക്കാം. കഫീൻ ഒഴിവാക്കുകയും ഉച്ചസമയങ്ങളിൽ വിശ്രമിക്കുന്നതും ഗർഭകാലത്തെ ക്ഷീണത്തെ ചെറുക്കാൻ സഹായിക്കും. അതുപോലെ മറ്റൊന്നാണ് മൂഡ് സ്വിംഗ്സ്. ഹോർമോണുകളുടെ വളർച്ചയുടെ ഫലമായാണ് ഇത്തരം മൂഡ് സ്വിംഗ്സ് ഉണ്ടാവുന്നത്. സമ്മർദ്ദം ഒഴിവാക്കാനും നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഇരുമ്പുണ്ടെന്ന് ഉറപ്പാക്കാനും ശ്രമിക്കുക. യോഗ പരിശീലിക്കുക, ലളിതമായ ധ്യാനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മൃദുവായ സംഗീതം കേൾക്കുമ്പോൾ വിശ്രമിക്കുക എന്നിവ നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. 11-ാമത്തെ ആഴ്ചയിൽ വയറിന്റെ വലുപ്പത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ കുഞ്ഞ്, ഗർഭപാത്രം, സ്ഥലങ്ങൾ എന്നിവ വളരുന്നതനുസരിച്ച് അമ്മമാർക്ക് കുറച്ച് ഭാരം വർദ്ധിക്കും. 11-ാം ആഴ്ച ഗർഭിണിയാണെങ്കിലും 12 മുതൽ 16 ആഴ്ചകൾ വരെ ബേബി ബമ്പ് സാധാരണ കാണില്ല. ഗർഭപാത്രം നിങ്ങളുടെ പെൽവിക് ഏരിയയ്ക്ക് പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴാണിത് കാണുക. കുഞ്ഞ് നിങ്ങളുടെ ഗർഭാശയത്തിനുള്ളിൽ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ആ ചലനങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത്ര ചെറുതായിരിക്കും. ഏകദേശം 16 മുതൽ 20 ആഴ്ച എത്തുമ്പോഴാണ് കുഞ്ഞിന്റെ ചലനങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് 11-ാമത്തെ ആഴ്ചയിൽ അമ്മയിലെ മാറ്റങ്ങളും കുഞ്ഞിന്റെ വളർച്ചയും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.